അസ്സലാമു അലൈക്കും. ഇന്നൊരു സ്നാക്സ് റെസിപ്പിയാണ് ചെയ്യുന്നത്. മലയാളികളുടെ സ്വന്തം സ്നാക്സായ പഴംപൊരിയാണ് ഇന്നത്തെ റെസിപ്പി. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രുചികരമായ ഒരു 4 മണി പലഹാരമാണ് പഴംപൊരി. നല്ല ഷേപ്പിലും ടേസ്റ്റിലും പെർഫെക്റ്റ് ആയിട്ട് പഴംപൊരി റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോയിലൂടെ കാണാം. പഴംപൊരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബാറ്റർ റെഡിയാക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലോട്ട് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. പഴംപൊരിക്ക് ഒരു യെല്ലോയിഷ് കളർ കിട്ടുന്നതിന് വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. യെല്ലോ ഫുഡ് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 3 ടീസ്പൂൺ പഞ്ചസാര. ഇനി ഇതിലേക്ക് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 കപ്പ് ദോശ മാവ് അല്ലെങ്കിൽ ഇഡലി മാവ്. ഇപ്പോൾ പഴംപൊരിയുടെ ബാറ്ററിൽ ഇത് അധികം ആരും അങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല. പക്ഷേ ഇത് ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് പഴംപൊരി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കട്ടകളൊന്നും ഇല്ലാതെ ഫൈനായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് പഴംപൊരി ബാറ്ററിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക. പകരം ബാറ്റർ റെഡിയാക്കിയതിന് ശേഷം 4 to 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ശേഷം ഈ ബാറ്റർ പഴംപൊരിക്ക് വേണ്ടി യൂസ് ചെയ്യുക. 1/6 മീഡിയം സൈസ് ഏത്തപ്പഴം ഇതുപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 പഴം തന്നെ 3 പീസസുകളായിട്ട് നീളത്തിലാണ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. പഴംപൊരിക്ക് പഴം ജ്യൂസ് ചെയ്യുമ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഓയിലൊന്ന് ചൂടാക്കിയെടുക്കാം. 1 കടായിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഓയില് നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിക്കൊടുക്കുക. ശേഷം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഏത്തപ്പഴത്തിൻ്റെ ഓരോ പീസും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നല്ലതുപോലെ ഡിപ്പ് ചെയ്ത് ചൂടായ ഓയിലിലോട്ട് ഇട്ട് കൊടുക്കുക. 1 ഭാഗം ഫ്രൈ ആയതിന് ശേഷം അടുത്ത ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം. ബാക്കിയുള്ള പഴവും ബാറ്ററിൽ മുക്കി ഇതുപോലെ ഫ്രൈ ചെയ്ത് കോരാം. മുഴുവൻ പഴംപൊരിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഷേപ്പും ടേസ്റ്റും ഉള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പഴംപൊരി റെസിപ്പിയാണിത്. ഇനി പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് ബാറ്ററിൽ ദോശമാവ് കൂടി ചേർത്ത് ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒട്ടും ഫ്ലോപ്പ് ആവാതെ പെർഫെക്റ്റ് ആയിട്ട് ഇത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.